ചോദിക്കുന്നത് 75 രൂപ നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാമല്ലേ. വണ്ടി അല്ല, വണ്ടി 4 ടയറും പുതിയതും കാര്യങ്ങളും ന്യൂ ഷേപ്പ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇൻഷുറൻസ് ഒക്കെ പുതിയതൊക്കെ എല്ലാ ബാംഗ്ലൂരാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത് 140 ആണ്. റിവേഴ്സ് അടക്ക 7 ഗിയർ വരും. ഇതിന് റിവേഴ്സ് അടക്ക 7 ഗിയർ വരുന്നുണ്ടല്ലേ. അത് 110 വരുള്ളൂ. 85 നമ്മൾ സാധാരണ നോർമലി കാറിന്റെ മാരിക്ക വരും. നമ്മൾ ആവശ്യപ്പെടുന്നത് 2.5 ലക്ഷം. അതിൽ 2.55 കിട്ടണം. 10 രൂപയും കുറച്ചിട്ട് നമുക്ക് ചെയ്യും. നമ്മൾ ആവശ്യപ്പെടുന്ന വണ്ടി 340,000 രൂപയാണ്. എന്തെങ്കിലും ചെറിയ മാറ്റം വെച്ച് കൊടുക്കും. പുള്ള് വർക്ക് എടുത്തതാണ്. 10,000 രൂപയോളം ചെലവാക്കിയിട്ട് പുള്ളി അത് നല്ല മെക്കാനിക്കൊക്കെ നല്ല കണ്ടീഷനാണ്. വണ്ടിയൊക്കെ വണ്ടി വന്നിട്ട് നമ്മൾ കോട്ടയം ഭാഗത്തുനിന്നാണ്. നമ്മൾ ഒരു 250 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചു വന്നാൽ ആൾക്കാർ ഓടിച്ചു കൂടുന്നതാണ്. ഇത് 2.5 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. ഓപ്ഷൻ ഇത് വീടിയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന 1.30 ആണ്. എന്തെങ്കിലും ചെറിയ മാറ്റം വെച്ച് കൊടുക്കും. 1.30 നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. ശരിക്കും 2,500 മേൽക്ക് വരും ഈ വണ്ടി. കാരണം ഇത് ഗൾഫിന്റെ സി സി കണക്കൊക്കെ ഇങ്ങോട്ട് നോക്കുമ്പോ നോക്കുകയാണെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോ നമ്മളങ്ങനെ വീണ്ടും സൺ യൂസർക്കാർ തന്നെയാണ് വീഡിയോ എത്തിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എത്തിനു, അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വീഡിയോ എത്തിക്കേണ്ടത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പുത്തനത്താണിന്ന് തിരുനാവായ റോഡ് 2 ലാണ്. പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഏകദേശം ഒരു 10-20 വണ്ടികളെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുന്നത്. അതേമാതിരി തന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ ഗ്യാരണ്ടിയാണ്. മാക്സിമം ലോൺ ആട്ടോ. ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 9 വണ്ടികൾ ഫുൾ ലോൺ കിട്ടുന്ന പണി. ഏകദേശം ഒരു 20,000 അല്ലെങ്കിൽ 10,000 രൂപ നമുക്ക് വണ്ടികൾ ഇറക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ അതിൽ കണ്ടി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ മറക്കണ്ട. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഷവർല സ്പാർക്ക്. ഇത് 2008 മോഡൽ വണ്ടി. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ലോഡ് ഏറ്റവും ഫുൾ ലോഡാണ്. ഫുൾ ലോഡ് ഓപ്ഷൻ ഇത് LT എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി വരാം. ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന ടൈപ്പാണ്. എല്ലാം മൊത്തത്തിൽ വരുന്നതാണല്ലോ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഗ്ലാസിന് ചെറിയൊരു പൊട്ടുണ്ട് സൈഡ്. ആ പൊട്ടുണ്ട്. ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. മാറ്റിയിട്ടില്ല. വേറെ മാറ്റിയിട്ടൊന്നും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണറിലെ വണ്ടി എടുക്കുന്ന വണ്ടി. കുടുംബക്കാരാണ് കൊണ്ട് കൈമാറി ചെയ്തതാണ്. അങ്ങനെയാണ് സെക്കൻഡ് ഓണർ ആയത്. നല്ല വൃത്തിയുള്ള വണ്ടി. ഇതാണ് നമുക്ക് 75 രൂപ കൊടുക്കാം. 75 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഫൈനലായിട്ട് കൊടുക്കാം. 2008 മോഡലാണ് വണ്ടി. ഇത് കുറെ വണ്ടികളൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി ലോണിന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെയും ഉണ്ട്. പിന്നെ കുറെ അതൊക്കെ. പിന്നെ ഇത് വണ്ടിന്റെ ഏർപ്പാട് പറഞ്ഞാല് ആവശ്യക്കാർ വന്നാലേ വണ്ടി കൊണ്ടുപോകും. കുറെ ആൾക്കാർ വിളിച്ചിരുന്നു, കുറെ ആൾക്കാര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് കുറെ നമ്മളിപ്പോ എല്ലാം കൂടി മിക്സ് ആക്കിട്ടാണ് ചെയ്യുന്നത്. വേറെ തട്ടുമുട്ട ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ. എത്ര നമ്മള് ഇതിന് ലോണ് കയറും. ലോണ് പ്രയാസം. എന്ത് ലോണിങ്ങനെ ഇട്ടിട്ട് അടച്ചു തീരാനുള്ള പാർട്ടിക്കാരെന്നല്ലേ. ഇങ്ങനത്തെ മുടക്കിലൊക്കെ ലോൺ ചെയ്യാതിരിക്കുക നല്ലത്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാല് സേർട്ട് ചെയ്യുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് കൂടും. കൂടാതെ എന്തൊരു ശതമാനം കൂട്ടി നോക്കുമ്പോൾ നഷ്ടമാണ്. കാരണം അതിനകത്തില് റെഡി കായ്ക്കാർക്ക് ഗോൾഡ് ഗോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ചോട്ടെ. അതിൽ ചെറിയ കായ് വരുന്നുള്ളൂ. ലോൺ ഇട്ടുണ്ടെങ്കിൽ നല്ല എമൗണ്ടിന് വലിയ കൂടിയ വണ്ടികളൊക്കെ ലോൺ ഇട്ടിട്ട് കാര്യം. വെറുതെ ഈ ചെറിയ മുടക്കിലൊക്കെ ലോൺ ഇട്ടുകൊണ്ട് ഏത് വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാപ്പായിരിക്കും. പക്ഷേ ഈ ലോൺ ഇടുമ്പോഴാണ് നമ്മൾ നഷ്ടങ്ങൾ വരുന്നത്. അതാരും ചിന്തിക്കണില്ല. ഏത് വണ്ടിയായാലും പുതിയ വണ്ടിയായാലും ഏതായാലും ശതമാനം കൂടുമ്പോൾ കൊല്ലത്തിലും കൂടുതൽ നല്ല ലോണ്. ഞാൻ ആവശ്യമാർക്ക് ലോൺ ഇടാല്ലേ. ചിലർക്ക് പൈസ ഉണ്ടാവില്ല. അപ്പോൾ ലോൺ ചെയ്യാതെ രക്ഷ ഇല്ല. ചെറിയ മുടക്കിൽ കൂടുതൽ ചെയ്യാതിരിക്കുക നല്ലതെന്ന് നമ്മൾ അഭിപ്രായക്കാരൻ. ലോൺ കിട്ടാല്ലോ. വേറെ ലോൺ ചെയ്യാം. പക്ഷേ നമ്മളിതിങ്ങനെ പറഞ്ഞുള്ളൂ. നമ്മളിതിന്റെ പെട്രോൾ അല്ലേ വരുന്നത്. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? എന്തായാലും മൈലേജ് ഒരു 15 കിട്ടുമല്ലോ. അടുത്ത വണ്ടി വീണ്ടും ഫോർഡ് ഫിഗോ. ഇത് 2010 മോഡലാണ് വണ്ടി. ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി കാര്യങ്ങളൊന്നും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കിലോമീറ്റർ ഈ കളർ കണ്ടില്ല. റെഡ് കളർ നല്ല ഒരു പ്രത്യേക ലുക്കാണ് വണ്ടി. നല്ല നല്ല എൻക്വയറിയും കാര്യങ്ങളാണ്. പിന്നെ അലേബിയില് 4 ടയർ പുതിയത് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇത് ഓടിക്കണ 1.27 ആണ്. ഓടിക്കുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന 1.30 ആണ്. എന്തെങ്കിലും ചെറിയ മാറ്റം വെച്ച് കൊടുക്കും. 1.30 നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലേ. ചെയ്ത് കൊടുക്കാം. എന്തായാലും ഡീസൽ വണ്ടിയാണ് വരുന്നത്. ഡീസലാണ്. മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല കട്ടർ ഫോർഡിന്റെ വണ്ടി. ഫിഗോ ഒക്കെ ഉപയോഗിച്ചവർക്ക് അറിയാം. നല്ല പവറുള്ള വണ്ടിയാണ്. അത് വണ്ടി എല്ലാ ഷിഫ്റ്റിനൊക്കെ നല്ല പുള്ളിങ്ങും പെർഫോമൻസ് ഒക്കെ ഉള്ള ലോണ് കയറൂലോ. ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മള് തിരൂരുള്ള ഇവിടത്തെ പരിചയക്കാരത്തില് ഓലെ പരിചയം ഉണ്ടെങ്കിൽ അവരുടെ ചെയ്യാന്നല്ല. അല്ല പിന്നെ നിങ്ങൾ അവരുടെ പരിചയം ഉണ്ടെങ്കിൽ അവരവിടെ നാട്ടിൽ നിന്ന് ചെയ്തോട്ടെ. നമ്മളെ കാര്യങ്ങൾ ആർസിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിക്കോട്ടെ. നമ്മള് ആർസിയും കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. അതൊന്നും ബുദ്ധിമുട്ടില്ല. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ്. ഇത് 2006 രജിസ്റ്റർ ഉള്ള വണ്ടി. 25 എല്ലാ പേപ്പറും ക്ലിയർ. VXI ആണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്.
കിലോമീറ്റർ 80,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചോളൂ. വേറെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ മാറി, മോഡൽ കുറഞ്ഞതുകൊണ്ടാണ് എന്തൊക്കെ ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. അത് മാറിക്കണ 2007 ഗ്ലാസ് ആണ്. അപ്പൊ 2006 ഒരു വർഷം അന്ന് മാറിയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്നുള്ള ആ ഗ്ലാസ് തന്നെ ഉണ്ട്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 1.5 1,25,000 ചെറിയ മാറ്റം വരുത്തി ചെറുതായിട്ട് കുറച്ച് കൊടുക്കും. നല്ല വണ്ടി കേട്ടോ, മെക്കാനിക് ഒക്കെ ഉള്ള കണ്ടീഷനും കാര്യമെല്ലാം ക്വാളിറ്റി വണ്ടി ഇതൊക്കെ വണ്ടി കൊടുത്തു. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ മുമ്പ് വീട് ചെയ്ത വണ്ടിയാണ് ഇത്. അന്ന് ആ ടീം അഡ്വാൻസ് ചെയ്തായിരുന്നു. അപ്പൊ ഈ അഡ്വാൻസ് ചെയ്തപ്പോ അവർക്ക് പണ്ട് കാര്യങ്ങൾ ഒത്തിരി അറിഞ്ഞിട്ടൊക്കെ പിന്നെ ക്യാൻസൽ ആയി. നമ്മൾ 10 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അന്ന് കൊറേ പാർട്ടിക്കാരൊക്കെ ക്യാൻസൽ ആക്കി ഒഴിവാക്കിയായിരുന്നു. ഈ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ടീമിന് എത്ര പറഞ്ഞാലും നമ്മള് ആ കൊടുക്കുള്ളൂ. കാരണം 10 ദിവസം അവര് ടൈം ചോദിച്ചാൽ പിന്നെ നമ്മള് നിക്കേണ്ട ബാധ്യത നമ്മളുണ്ട്. പിന്നെ അവര് പറഞ്ഞ ടൈമിൽ തന്നെ നമ്മള് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ 10 ദിവസത്തിനുള്ളിൽ വരാറുണ്ട്. പിന്നെ അവര് ലാസ്റ്റ് പറഞ്ഞ ഫണ്ട് ഒത്തിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ നമ്മള് ഒഴിവാക്കല്ല, ക്യാൻസൽ ആക്കല്ല. പിന്നെ വന്നവർക്കൊക്കെ കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ വേറെ കംപ്ലൈന്റ് വരണമെന്ന്. ഒരു 15 ലെവലില് പെട്രോൾ മൈലേജ് കിട്ടും. 15 ലെവലിൽ കണ്ടിട്ട് 15 മൈലേജ് ഉണ്ടാവും. ഡീസലാണ് പിന്നെ കൂടുതൽ ഷിഫ്റ്റ് മൈലേജ് കിട്ടുന്നത്. പെട്രോൾ മൈലേജ് ഉണ്ടാവും, മെയിൻ്റെനൻസ് കുറയും, മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനുള്ള അടുത്ത വണ്ടി വീണ്ടും ബ്ലാക്ക് ഫിഗോ ആണ്. ഇത് 2012 മോഡൽ വണ്ടി, സെക്കൻഡ് ഓണർ ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാറി 90,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. ആകെ ഓടിയിട്ടുള്ളൂ. മെക്കാനിക് ഫുൾ പക്കയാണ്. മെക്കാനിക് ഫുൾ ആണ്. ടയർ ഭാഗം കുറച്ച് കുറവുണ്ട്. കുറവുണ്ട് അല്ലേ. ഇത് 1.40 ആവശ്യപ്പെടുന്നത്. 1.35 ഫൈനൽ ഇട്ടേ കൊടുക്കുക. 1.35 ഫൈനൽ കൊടുക്കും. കൊടുക്കുക. 12 മണി. ഇപ്പൊ അതില് 13 ഉണ്ട്. ന്യൂ ഷേപ്പ് വണ്ടി, പുതിയ ടൈപ്പ് വണ്ടി തന്നെ വരുന്നത്. അത് പണിയിലേക്കാണ്. അല്ലേ, പണിയിലെ പോളിഷ് ചെയ്യാനിപ്പോ ഇന്ന് കിട്ടും. 70,000 കിലോമീറ്റർ ആകെ ഓടിക്കുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ്. അത് 1.70 1.65 ഫൈനൽ ഇട്ടേ. അത് 1.65 അതും കൊടുക്കും. അത് 1.35 1.35 ഫൈനൽ ഇതും കൊടുക്കും. അതും എക്സ്ട്രാ അറേബ്യയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടെ. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ അതിന്റെ ഫുൾ ഫോട്ടോസും ഇട്ട് കൊടുക്കാം. വേറെ പറയാനുള്ള കാര്യമുണ്ട്. ഞാൻ കൂടുതൽ ആൾക്കാർ എനിക്ക് വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ കുറേ കംപ്ലൈന്റുകൾ കേൾപ്പാണ്. അത് കാരണം എന്ന് പറഞ്ഞാല് നമ്മളിവിടെ കുറെ കസ്റ്റമർ ചിലത് വരുമ്പോ ഇത് കണ്ടിട്ട് തന്നെ കുറെ ആൾക്കാർ കസ്റ്റമർ അവരും സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഫോൺ എടുത്താൽ ചില ബുദ്ധിമുട്ടുണ്ടാവും. ഗൾഫിൽ നിന്ന് കുറെ ആൾക്കാർ വിളിച്ചിട്ട് പിന്നെ ഗൾഫിൽ നിന്ന് നമ്മളെ റിട്ടേൺ വിളിക്കല് അതേ പറഞ്ഞ കൂടുതൽ ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് വണ്ടിയാണ് അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് വിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ ഫുള്ള് ഡീറ്റെയിൽസ് വിട്ടു കൊടുക്കാം. മറ്റേ ഗൾഫിൽ നിന്നൊക്കെ കോൾ എന്നാൽ നമ്മളവിടെ വിളിച്ചപ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കേ, ഇതൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ. നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നോണ്ടാണ് ആൾക്കാരുടെ ഫോൺ എടുക്കാത്തോണ്ട് നമ്മൾ ഒന്നാമത് എല്ലാം കൂടി മെയിൻ്റെ ചെയ്തുമ്പോ ചിലത് നമ്മള് എടുത്തിരുന്ന് വരൂല. ചിലപ്പോ കുറെ എടുക്കാൻ നമ്മൾ നോക്കും, പക്ഷെ എടുക്കാതിരിക്കാൻ പറ്റാതെ ചിലപ്പോൾ റിട്ടേൺ ആണ്ട് വിളിക്കലൊക്കെ ചില നേരത്തെ നമ്മള് ആണ്ടുകൂടെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ കാരണത്താല് നമ്മളിങ്ങനെ വരുന്നത് കൂടുതൽ നമ്മൾ വാട്സപ്പിൽ വന്നാൽ നമ്മൾ ഫോൺ എത്തിയില്ല എന്ന് കണ്ടാൽ നിങ്ങൾ വാട്സപ്പിൽ അയച്ചോളൂ, മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ഏതോ വണ്ടി എന്ന് പറഞ്ഞ കണക്ക് മെസ്സേജ് വിട്ടാൽ ഞാൻ അതിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തോളൂ. അതിനുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. ഇങ്ങനെ ഒരു കാരണത്താലാണ് ഇനി ചില ആൾക്കാരെ വെച്ച് ഭയങ്കര അതൊന്നും പറണ്ട വെച്ചിട്ടാണ് ആദ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. വീണ്ടും സ്വിഫ്റ്റ് 2007 മോഡലാണ് വണ്ടി. പുതിയ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ എടുത്തരാണ്, ഫുൾ ക്ലിയർ ആക്കി തരാണ്. 27 ഡോക്ടർ ഉപയോഗിച്ചിരുന്ന വണ്ടി തന്നെയാണ്. ഡോക്ടർ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ തന്നെ വാങ്ങിച്ചത്. ഡോക്ടറെ പേര് തന്നെ വണ്ടി എടുക്കണമെന്നുണ്ട്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളു. ഓണർഷിപ്പ് എന്താ 2-3 ആയിക്കണേ. ഇത് നമുക്ക് ആവശ്യപ്പെടുന്നത് 1.25 1.70 കൊടുക്കാണ്. നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. ആ എന്തായാലും പഞ്ഞിരുന്ന് പറഞ്ഞാലും ഇപ്പൊ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി വന്ന് കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം വെച്ച് കൊടുക്കാം. ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറി, വേറെ ഒന്നുമില്ല. ലോൺ എത്ര കൊടുക്കുന്നു? ഇത് സെർട്ട് ഒരു 10 രൂപ 60 രൂപ അടുത്ത് ലോണ് മൈലേജുള്ള വണ്ടികളാണ് വണ്ടി. അടുത്ത വണ്ടി ഫിയറ്റിന്റെ ഫുണ്ടോ. ഇത് 2009 മോഡലാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 1.25 125,000. എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക. ചെറിയൊരു മെക്കാനിക്ക് പണി ഉണ്ട്. അത് മെക്കാനിക്ക് അല്ല, എസിന്റെയും പവറിന്റെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അത് നമ്മൾ റെഡി ആയി കൊടുക്കും, ക്ലിയർ ആയി കൊടുക്കും. ക്ലിയർ ആക്കി വന്ന് വണ്ടി പിറ്റിന്റെ ശേഷം അവർ ഓക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കുകയാണ്. എത്ര ഓട്ടം ഓടിക്കേണ്ടത്? ഇത് 1.5 ഓടിക്കണം. നല്ല വണ്ടിയാണ്, നല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മെക്കാനിക്ക് ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഇത് ഓണർഷിപ്പ് 2-3 കഴിഞ്ഞിട്ടുണ്ടോ? 2009 അല്ലേ. ലോണ് ബാങ്ക് കിട്ടൂല, സേർട്ട് കിട്ടുള്ളൂ. 10 രൂപ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കിട്ടേണ്ടാണ്, നമ്മളെ ഈ ഏരിയയിലുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡീസലിന്റെ ഫ്യൂല് ഡീസൽ മൈലേജ് എത്ര കിട്ടും? മൈലേജ് 20 മേലേക്ക് വരും. ഷിഫ്റ്റിന്റെ എഞ്ചിന് വരുന്നത് 20 മേലെ എന്തായാലും കിട്ടുമല്ലോ. ഇത് 2096 മോഡല്, നമ്മൾ പഴയ ഗൾഫ് വണ്ടിയാണ്.
ഗൾഫിൽ നിന്ന് കൂടുന്ന വണ്ടിയാണിത്. അതായത് കൊളറ വയ കൊളറ ഉണ്ട്, ഗൾഫിൻ്റെ കൊളറാണ്, ഡീസലാണ് വേരിയൻ്റ്. ഇത് പേപ്പറൊക്കെ ഇപ്പോൾ തീർന്നെടുക്കുകയാണ്. ഇതിൻ്റെ ആവശ്യക്കാർ കമ്പക്കാരൊക്കെ നടക്കുന്നുണ്ടാവും ചിലവർക്ക്. ഇതിന് അതിൻ്റെ ഒരു ഇതിനെ വണ്ടി ഞാൻ ചെയ്യുകയാണ് ഇവിടെ. ഇത് പേപ്പറൊക്കെ ഇപ്പോൾ തെറ്റിക്കെടുക്കുകയാണ്. നമ്മൾ പേപ്പർ ഫുള്ള് ക്ലിയറാക്കി കൊടുത്തിട്ടാണെങ്കിൽ ഒരു 1,30,000 രൂപ നമ്മൾ കൊടുക്കാം. 1,30,000 രൂപ പേപ്പർ എന്തായാലും ഇപ്പോൾ ഒരു 30-40 രൂപേൻ്റെ അടുത്ത് പേപ്പർ വർക്ക് തെറ്റിയെടുക്കുന്നുണ്ടാവും. ആ വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് പേപ്പർ വർക്ക് എടുത്തിട്ടാണ് നമുക്ക് കൊടുക്കുക. വണ്ടി സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്താ മോട്ടറിന് എന്താ ചെറിയൊരു പ്രശ്നത്തേക്ക് എടുക്കണുള്ളൂ. മോട്ടർ തള്ളിയ ഒറ്റടിക്ക് തള്ളിയ ചാട്ടോ ഒറ്റടിക്ക് നല്ല ഇതിൻ്റെ വണ്ടി അറിയണവരെ ഇതിന് ആവശ്യക്കാർക്ക് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടി തന്നെയാണ്. ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. എന്നിട്ട് കൊണ്ടുവരാൻ തന്നെ കപ്പലിൽ കയറ്റിയിട്ടൊക്കെ അന്നത്തെ കാലത്ത് കൊണ്ടുവന്ന വണ്ടികളൊക്കെയാണ്. 1,30,000 രൂപ കൊടുക്കുക. 1,30,000 രൂപ റെഡിയാക്കുന്ന പേപ്പർ നമുക്ക് എടുത്തു കൊടുത്തേക്കാണ് കൊടുക്കുക. ഇല്ല വേറെ ഇപ്പൊ ഈ മോട്ടറിന്റെ ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. വണ്ടി ഭയങ്കര പുള്ളിയും പറഞ്ഞു. ഇത് ശരിക്ക് CC ശരിക്ക് 2,500 മേൽക്ക് വരും ഈ വണ്ടി. ആ കാരണം ഇത് ഗൾഫിന്റെ CC കണക്കൊക്കെ ഇങ്ങോട്ട് നോക്കുമ്പോ നോക്കുകയാണെങ്കിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇമ്പോർട്ട് തന്നെ. ഇല്ല നമ്മൾ നോർമൽ ഇവിടുത്തെ ഇതാക്കിയിരിക്കണെങ്കിൽ എല്ലാം ചെയ്ത് ഇവിടുത്തെ ഡീസലാണ്. മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി. എന്തായാലും ഈ രീതി അടുത്ത് സാധനം മൈലേജ് ഉണ്ടാവും. ടയോട്ടിന്റെ ഒറിജിനൽ എഞ്ചിൻ തന്നെ കയറ്റിക്കുന്നത്. അങ്ങനത്തെ ഇതിനെ തേടി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഇവന്ന് ചെയ്താണ് യാസീൻ പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതിന് ആവശ്യക്കാർ കൂടുതൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തതാണ്. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ, നമ്പർ അയച്ചുകൊടുക്കാം നമുക്ക്. അടുത്ത വണ്ടി ഇൻഡിക്കട്ടോ. ഇൻഡിക്ക വിസ്റ്റ ഇല്ല, ഇൻഡിക്ക ഇൻഡിക്ക ഇത് രണ്ടും 2009 രണ്ടും കൂടി പറയാം. രണ്ടും ഒറ്റയടിക്ക് രണ്ടും സെയിം, ഒരേ ഓപ്ഷൻ, ഒരേ മോഡല്, ഒരേ കിലോമീറ്റർ ഒക്കെ സെയിം. പക്ഷെ ഒന്ന് ഇത് മാത്രം അലേവിൽ എക്സ്ട്രണ്ട്. രണ്ടും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര മോഡലാണ് രണ്ടും? രണ്ടും 2009 മോഡല്. മോഡല് ഓപ്ഷൻ രണ്ട് സെയിം സെയിം. കിലോമീറ്റർ രണ്ടും? കിലോമീറ്റർ രണ്ടും ഒന്നിനെ പുറത്ത് ഓടിക്കണം. വണ്ടി മെക്കാനിക്ക് എല്ലാ ഭാഗം നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടി. എല്ലാ ഭാഗം രണ്ടും ഒരേ ഓട്ടോ ഒക്കെ ക്ലിയർ ആണല്ലോ. ഇത് മലവിൽ ഏറാൻ വന്നു. ഇത് 4 ടയറും പുതിയതാണ്. ഇത് 4 ടയർ ഉണ്ട്. അലൈവീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആവശ്യപ്പെടുന്ന 70 രൂപയാണ്. അതാണെങ്കിൽ 60 രൂപ ഉണ്ട്. 70 അത് 60 അല്ലേ? 10 രൂപയാണ് വ്യത്യാസം. വേറെ തട്ടുമുട്ട ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്നും ഇല്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും ഇല്ല. ഫുൾ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി അവർ ഒന്നും ചെക്ക് ചെയ്യാം. നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞാലും പിന്നെ നാളെ വിറ്റുന്ന അവർ നമ്മളെ പറ്റിച്ചെന്ന് വർത്തനം കേൾക്കണ്ടോ? അവരൊന്ന് നോക്കി എടുക്കട്ടെ. മൈലേജ് ഒക്കെ എത്ര കിട്ടോ? മൈലേജ് അങ്ങനെ മേലുണ്ടോ? എന്തായാലും ഡീസൽ രണ്ടും തന്നെ. ഡീസലാണ് നല്ല മൈലേജും കാര്യങ്ങളും. ഇൻഡിക്കാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടി. ഇരുവിന്റെ അടുത്ത് മൈലേജ് കിട്ടുമല്ലോ. ഇരുവിന്റെ മേലക്കുണ്ടോ? ഓക്കെ. ഇത് വണ്ടി ഇത്യോസ് ഇട്ടോ. കേട്ടില്ല എന്റെ. ഇത് 2012 GDSP എയർബാഗ് എറിഞ്ഞ ടൈപ്പ്. രണ്ട് എയർബാഗ് വരും. ഡ്രൈവർക്ക് കോട്ട ഡ്രൈവർക്ക് വരും. GD എന്ന് പറഞ്ഞാൽ എയർബാഗ് ഉണ്ടാവില്ല. GDSP ആണ് വരുന്നത്. SP ഒക്കെ ആണ് എയർബാഗ് രണ്ട് എയർബാഗ് വരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് മാറിക്കണ വണ്ടി. റിയോ ആണ്. നല്ല വൃത്തിയാണ്. കേരള വണ്ടിയിൽ അതേ ക്വാളിറ്റി വണ്ടി. അത്ര ക്വാളിറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത്ര ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. കിലോമീറ്ററിന്റെ കാര്യം എത്ര? കിലോമീറ്റർ കാണുന്ന 1.5 ലക്ഷം കിലോമീറ്റർ. മീറ്റർ കാണണ്ടതാണല്ലേ? കറക്റ്റ് ആയിരിക്കും. അത്ര ഓട്ടം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇതിന് കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി നമുക്ക് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ കൂടുതൽ നോക്കൂല. നമ്മളൊരു വണ്ടി വിൽപ്പനക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് വണ്ടി എടുക്കാനാണ് നോക്കുക. നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ വേറെയുള്ള ആൾക്കാർക്ക് ഉണ്ട്. ഇത് ഓണർഷിപ്പ് നമുക്ക് എടുക്കുന്നത് 2-ാമത്തെ ഓണർഷിപ്പാണ്. ഇങ്ങോട്ട് മാറിയതിന്റെ ശേഷം 2-ാമത്തെ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വണ്ടി 3,40,000 രൂപയാണ്. 3-ാമത്തെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ചെറിയ മാറ്റം വെച്ച് കൊടുക്കും. 2012 മോഡൽ വണ്ടി. എന്തായാലും ഇതിന് 2 രൂപ വണ്ടിമുക്കാലാണ്ടിട്ട് ലോൺ കയറേണ്ടാണ്. ഒരു 10-60 രൂപ വണ്ടി ഇറക്കാം അല്ലേ? വേറെ അപാധി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇത് പ്രശ്നമുള്ളൂ. വണ്ടി എല്ലാം വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല അടിപൊളി കേരള വണ്ടി. അത് ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടേ പറഞ്ഞത് വണ്ടി വണ്ടിന് ക്വാളിറ്റി ഉണ്ടാവുമ്പോൾ നമ്മൾ ചെറിയ വില കൊണ്ട് മാറ്റം വരും. എന്തായാലും ആൾക്കാർ വന്ന് വന്നിട്ട് ഓടിച്ചു നോക്കിട്ട് വണ്ടി എടുക്കട്ടോ. ഇത് ഫ്യൂൽ തന്നെ ഡീസലാ വരിക. മൈലേജ് എത്ര കിട്ടും? മൈലേജ് എങ്ങനെ രീതിൻ്റെ അടുത്ത് കിട്ടുമല്ലോ. അത് എങ്ങനെയാണ് ചോദിക്കേണ്ട ആവശ്യമില്ല. ടയോട്ട എല്ലാവർക്കും അറിഞ്ഞാലും കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വണ്ടി നിസാൻ സണ്ണി. ഇത് 2013 മോഡൽ വണ്ടി. ഇതൊന്ന് ചെയ്തിട്ട് മുമ്പേ നമ്മൾ ചെയ്തിരുന്നു വണ്ടി. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 2,350 രൂപ അതിൽ 2,55 കിട്ടണം. 10 രൂപയും കുറച്ചിട്ട് നമുക്ക് കൊടുക്കണം. വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ബ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല.
ചില ഇതിൽ നമ്മള് വണ്ടിക്കനെ ഏകദേശം സെറ്റായിരുന്നു, ലോണിന് കൊടുത്തില് പൊട്ടിപ്പോയതായിരുന്നു. രണ്ട് മൂന്ന് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് ലോണിന്റെ പ്രശ്നത്തിലാണ് അവർക്ക് സിവില് വരുമ്പോ നമ്മളോട് വെയിറ്റ് ചെയ്ത് നിൽക്കും വണ്ടികൾ. അങ്ങനെ പൊട്ടിയതാണ്, അങ്ങനെ പോയതാണ്. വിറ്റ് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടാവും. ഇത് കിലോമീറ്റർ എത്ര? കിലോമീറ്ററിൽ 1.10 കാണുന്നത്. മീറ്റർ കാണുന്നത് കേരള വണ്ടി തന്നെയാണല്ലോ. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഞാൻ മുമ്പ് ഗ്രൂപ്പ് പറഞ്ഞിരിക്കണം. അതുകൊണ്ട് പിന്നെ തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നും ചെയ്യലേ. ഇനി വന്ന് കണ്ടിട്ട് എടുക്കാം. ലോണിത്തെ എങ്ങനെ? 2.5 ലക്ഷം ലോൺ വരും മാക്സിമം. ലോൺ വരും. ഞാൻ ഇപ്പൊ 2.5 ലക്ഷം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ അതിന് കീപ്പോട്ടേക്കും വരും. അത് ആളനുസരിച്ച് ട്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ അവർ മാക്സിമം ഒരു ലോൺ ചെയ്തിട്ടുള്ളത്. നമ്മളപ്പോ അവര് പറഞ്ഞത് അവിടെ ഏകദേശം പറയാണ് അവര് ഇത്ര കിട്ടും എന്ന് പറയും. പക്ഷെ അത് കിട്ടണമെങ്കിൽ അവരതൊന്നും നോക്കി നോക്കിയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരോട് പറയണ്ടേ അതേപോലെ നമുക്ക് ചെയ്യണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. സണ്ണിയും മൈക്രോ ഇതൊക്കെ മൈലേജ് എങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ്. അടുത്ത വണ്ടി വീണ്ടും നിസ്സാൻ ടെറാന. ഇത് 2013 മോഡൽ, 13 110. നമ്മൾ നേരത്തെ കാണിച്ച 85 110 ആവുമ്പോ എക്സലന്നെ വരുന്നത്. 110 ആവുമ്പോൾ ഭയങ്കര പുള്ളിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. മക്കളാണ്, മൈലേജും കൂടും. മൈലേജ് കുറയും, മൈലേജ് കുറയും. 85 ആവുമ്പോൾ മൈലേജ് കൂടും. അങ്ങനെയാണല്ലേ. ചിലവർ 85 ഉദ്ദേശിക്കും, ചിലവർ 110 തന്നെ വാങ്ങും. ഗിയർ എക്സ്ട്രാ കൂടും. റിവേഴ്സ് ഇറക്ക് 7 ഗിയർ വരും. ഇതിന് റിവേഴ്സ് ഇറക്ക് 7 ഗിയർ വരുന്നുണ്ട്. അത് 110 വരുള്ളൂ. 85 നമ്മൾ സാധാരണ നോർമൽ കാറിന്റെ മാതിരി വരും. ഇത് എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? ഇത് കിലോമീറ്റർ 1.10 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഡോക്ടറുടെ പേരിലെ വണ്ടി എടുക്കുന്നത്. വണ്ടി ടയറും കാര്യങ്ങളൊക്കെ 4 ടയർ, നല്ല വൃത്തിയുള്ള വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്കാ ക്വാളിറ്റി. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 40-40 ആണ്. എന്തായാലും ഒരു 300 രൂപേന്റെ അടുത്ത് ലോണ് കയറും. കൂടുതൽ കിട്ടണമെങ്കിൽ ഇൻഷുറൻസ് 300 രൂപ വണ്ടിന്റെ പെർഫോമൻസും കാര്യങ്ങളും എടുക്കട്ടെ. ഡീസൽ എങ്ങനെ 15-16 ഉണ്ടാവും. 85 ആകുമ്പോ കൂടും. ഞാൻ പറഞ്ഞു 18 കിലോമീറ്റർ അടുത്ത് 85. അത് ഓരോരുത്തർക്കും ഓരോ കമ്പാണ് വണ്ടി. അവർ വന്നിട്ട് പെർഫോമൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. കുറച്ച് പവർ കൂടും, മൈലേജ് കുറയില്ല. മൈലേജ് കുറയും. സാധാരണ 110 85 ഉള്ള മാറ്റങ്ങൾ അതാണല്ലേ. അടുത്ത വണ്ടി ഷവർല എൻജോയ് എങ്ങോട്ടില്ലേ? ഇത് 2013 മോഡൽ വണ്ടി. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. പക്ഷെ മെയിൻ ഗ്ലാസ് ചില പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ചില്ലറ ഒന്ന് വൃത്തിയാക്കാനുള്ളൂ. മെയിൻ ഗ്ലാസ് വരണ്ട്, വേറെ മാറ്റണമെന്നില്ല. അത് നമ്മള് ജെനുവിനിറ്റിക്ക് വെച്ചാണല്ലോ. നമ്മള് കൂടുതൽ പറഞ്ഞ മാറ്റാതെ റേറ്റ് ആണ് പറയുന്നത്. കിലോമീറ്റർ 1.10 ഓടിക്കുള്ളൂ. നല്ല മെക്കാനിക് ഒക്കെ നല്ല കണ്ടീഷനാണ് വണ്ടി. വണ്ടി വന്നെങ്കിൽ നമ്മള് കോട്ടയം ഭാഗത്തുനിന്നാണ്. നമ്മള് 250 കിലോമീറ്റർ ഓടിച്ചു വന്ന ആൾക്കാർ ഓടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കൂടെ കൊടുത്തിട്ട് അവിടുന്ന് ഓടിച്ച കിലോമീറ്റർ പറഞ്ഞുള്ളൂ വണ്ടി. അതുവരെ നല്ല മെക്കാനിക്കും നല്ല കണ്ടീഷനും പക്കയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് എങ്ങനെ? 2-ാമത്തെ ഓണർഷിപ്പ് ആക്സിലറി ഗ്ലാസ് ചിലവർ മാറ്റത് ഓടാം. പക്ഷെ മാന നല്ലതാണെന്ന് പറയാം. നല്ല നല്ല വൃത്തിയും കാര്യങ്ങളും തന്നെയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന 1,85,000 13 വണ്ടിന്റെ വില നിങ്ങൾ ചോദിച്ചോളി. ഓരോ ഡീലർമാർക്കും ഇങ്ങനെ ഓരോ കയറി ഇറങ്ങുന്ന ആളല്ലേ, ഓരോ മാറ്റങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഞാനിതിന് വില ഇട്ടുന്നത് എനിക്ക് അങ്ങനെ കിട്ടിയോണ്ടാണ് വണ്ടി വില കൂടുതൽ ഇറങ്ങി. എനിക്ക് അങ്ങനെ കിട്ടും അനുസരിച്ച് എനിക്ക് ചെയ്യാനും പറ്റുള്ളൂ. ചെറിയ മാർജത്തിലാണ് നമ്മൾ കൊടുത്തു വിവാക്കുന്നുള്ളൂ. മൈലേജ് എങ്ങനെയാ? 18-20 ഇങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടി. അതുകൊണ്ടല്ലേ കൂടുതൽ ആൾക്കാർ ടാക്സിക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 13 വേറെ വണ്ടി ഉണ്ട് നമ്മളെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. 2 രൂപയാണ് ചോദിച്ചത്. മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാല് ലോണ് സേർട്ടേ കിട്ടുള്ളൂ. ശ്രീറാമിന്റെ ലോൺ ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് ലോണ് കൊടുക്കണില്ലേ? 2 ലക്ഷം ലോൺ കിട്ടുന്ന അവര് ഇതിന്. അത് ക്യാൻസൽ ആക്കിട്ടാണ് നമുക്ക് തന്നെ. ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. സ്കോർപിയോട്ടോ? ഇത് 2009 മോഡലാ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടിയാണ്.
ഫുൾ കവർ ഇൻഷുറൻസ് 380,000 രൂപ ഐ ഡി വി ഉണ്ട്. ഓട്ടോമാറ്റിക് വരുന്നത്, ഓട്ടോമാറ്റിക് ആണ് ഇതല്ലേ? ഓട്ടോമാറ്റിക് നല്ല വൃത്തിയുള്ള വണ്ടി, ക്വാളിറ്റി വണ്ടി, ക്വാളിറ്റി ഫുൾ ഓപ്ഷൻ വണ്ടി. അഡീഷണൽ അലേവില് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണേ, വീതിയുടെ അലേവില് വണ്ടി വന്ന് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി കണ്ടിട്ടേ വരാറാണ്. നല്ല ക്വാളിറ്റി വണ്ടി വണ്ടി, എക്സ്ട്രാ ഫിറ്റിംഗ്സ്, എല്ലാ ഫിറ്റിംഗ്സും വണ്ടി നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി. മെക്കാനിക്ക് ഫുള്ള്, എല്ലാ ഭാഗം നല്ല ക്ലിയർ ഉണ്ട്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക. വണ്ടി സ്കോർപ്പിയോന്റെ ആവശ്യക്കാർക്ക് അറിയാതെ വണ്ടി വന്ന് നോക്കാം. ഞാനിങ്ങനെ മൈക്കിൽ കൂടെ ഭയങ്കര ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. ആൾക്കാർ വന്ന് നോക്കട്ടെ വണ്ടി, അനുസരിച്ച് ക്വാളിറ്റി ഉണ്ടോ നോക്കിക്കോട്ടെ. നമ്മള് പറഞ്ഞിട്ട് മാറ്റങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി. വണ്ടികൾ വന്നിട്ട് ഞാനിപ്പോ മൈക്കിൽ കൂടെ എന്താ പറയണത്, അതിന്റെ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാ ഇത് ടച്ചപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അതാ നമ്മൾ ഇത്ര ഇത് പറഞ്ഞു. ലോൺ ഇതിന്റെ ചോദിച്ചിട്ടില്ല. സീറാം കിട്ടണ സീറാം ലോണേ കിട്ടുള്ളൂ. ഇതൊന്ന് അടമ്പിലല്ല ഉദ്ദേശിക്കുന്നത്, ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർ വരേണ്ടത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ആവശ്യക്കാർക്ക് ഈ വണ്ടികളൊക്കെ എടുക്കുന്നവർക്ക് നല്ല മെച്ചാണ്. ഈ വണ്ടിനെ പറ്റി നോക്കാം, നല്ല ഭാഗം ക്ലിയർ ആണ്. എമോക്ക് ഇഞ്ചം ഓട്ടോമാറ്റിക്ക്. എമോക്കാണ് ഇഞ്ചം വരുന്നത്. അപ്പൊ അടുത്ത വണ്ടി ഈക്കോട്ടോ. ഈക്കോ 2018 മോഡലുണ്ട്. സെവൻ സീറ്ററും എ സി കയറ്റിയാണ്. സെവൻ സീറ്ററും എ സി കയറ്റിക്കണ, എ സി സെവൻ സീറ്ററും വരില്ല. അടുത്ത് കിലോമീറ്റർ ഇത് ഓടിക്കണം, ഒന്നിന്റെ ഉള്ളിൽ ഓടിക്കുള്ളൂ വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കൂടുതൽ ആൾക്കാർ സെയിൽസിനും വീട്ടിൽ കൂടുതൽ അംഗങ്ങൾ കൂടുതൽ ഉണ്ടാകുമ്പോഴൊക്കെ പോകാനുള്ള ഇങ്ങനത്തെ വണ്ടികൾ കൂടുതൽ സി എൻ ജി ഗ്യാസ് ഒക്കെ കിട്ടുമ്പോ എല്ലാവരും ചെയ്യുന്നത് കൂടുതലും സി എൻ ജി നമുക്ക് കിട്ടണം. സി എൻ ജി മെച്ചുണ്ട്, കാരണം മെച്ചം പറഞ്ഞാൽ 60,000 കിലോമീറ്റർ വരുന്നുള്ളൂ, ചെറു വരുന്നുള്ളൂ. എന്തായാലും ഒരു സി 15 ഉള്ളത് 20-25 കിലോമീറ്റർ ഡീസലിന്റെ മൈലേജ് കിട്ടും. ഏകദേശം എല്ലാവരും അയിമക്കല്ലേ തിരിയുള്ളൂ. പെട്രോൾ ആകുമ്പോ കംപ്ലൈന്റ്. ഇത് 2014 മോഡലുണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിക്കണേ. ബോണറ്റ് ബോണറ്റ് മാറിയുണ്ട്. എന്താണെന്ന് കറക്റ്റ് നമുക്ക് അറിയാം. മാറ്റിക്കണ് വണ്ടി, നമ്മളെ കാഴ്ചപ്പാട് നോക്കിയിട്ട് മനസ്സിലാക്കിട്ട് പറയുന്നത്. അതൊന്നൊരു സംബന്ധിച്ച് നോക്കുകയാണ്, മെയിൻ ഭാഗം അപ്രോണ് കാര്യങ്ങളൊക്കെയാണ്. എടുക്കലും കുറവാണ്. അങ്ങനെ അറിയാണെങ്കിൽ തന്നെ ആൾക്കാർ ഇനി വരികയാണെങ്കിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മള് പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിനോട് പറയും, അല്ലെങ്കിൽ അപ്പൊ വണ്ടി നമ്മള് വേറെ എന്തെങ്കിലും ചെയ്തോ. കാരണം നമ്മള് ആൾക്കാർ അതിന്റെ ആൾക്കാരോട് പറഞ്ഞിക്കാണ്ട് കൊടുത്തിട്ട് പിറ്റേന്ന് അവര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തെരഞ്ഞെടുത്ത് ഞങ്ങൾ അങ്ങനെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോ എമൗണ്ട് കുറച്ച് കൊടുക്കേണ്ടി വരും. നമ്മളെടുത്തിനെ ചിലപ്പോ കീപ്പിടും. എല്ലാ വണ്ടികളും ഇപ്പൊ നമുക്ക് അറിയില്ലത് എങ്ങനെ ഫ്ലഡ് ആണോ എന്ന്. നമ്മളെടുക്കുന്ന ആൾക്കാരെ വിശ്വാസത്തിനനുസരിച്ച് നമ്മളെടുക്കും. നമ്മളെ കാഴ്ചപ്പാടില് കണ്ടാൽ നോക്കിയ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഉറപ്പിരുത്തിട്ടേ കൊടുക്കുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. ഫ്ലഡ് ആണ് ഇതിങ്ങനെ കേരിക്കണെന്ന് പറയുന്നത്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 3,20, 3.5 3,20 കിട്ടിയ കൊടുക്കാ. ലോൺ എത്ര? ലോൺ എങ്ങനെയായാലും 3 റുപ്യ അടുത്ത് 2.5 റുപ്യ പിടിച്ചു. ഡീസൽ എത്ര മൈലേജ്? 20-ന്റെ അടുത്തുണ്ടോ. അപ്പൊ അടുത്ത വണ്ടി ആൾട്ടോ. ആൾട്ടോ 2011 മോഡലാണ്. LXi ആണ് വണ്ടി. 90,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. 4 ടയറും പുതിയതാണ്. മൂന്നാമത്തെ ഓണർഷിപ്പ്. ഓണർഷിപ്പ് 3 ആയിരിക്കുന്നത് വണ്ടി. വണ്ടി ബോണറ്റ് മാറിയിരുന്നു. ബോണറ്റ് മാറി, റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ട് വണ്ടി. ഈ കളറ് ചെറിയ ടച്ചിങ് ചെയ്ത പെട്ടെന്ന് അറിയും. പക്ഷെ വണ്ടി ചെറിയ ടച്ചിങ് ഉണ്ട് എന്നുള്ളൂ. പക്ഷെ മെക്കാനിക് ഒക്കെ ഫുള്ളാണ്. വൃത്തി ഉണ്ട്. ഞാൻ പറയാം, ചിലർക്ക് ടച്ചിങ് ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ. ചെറിയ ടച്ചിങ് ഈ കളർ പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാവും. പക്ഷെ വണ്ടി അല്ല വണ്ടി. 4 ടയറും പുതിയതും കാര്യങ്ങളും ന്യൂ ഷേപ്പ് ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്.
ഇൻഷുറൻസ് ഒക്കെ പുതിയതാക്കി എല്ലാ ബാങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്നത് 140,000 140,000 ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റുമോ കൊടുക്കും ലോൺ ലോൺ എങ്ങനെയോ 100,000 എടുത്ത് ലോൺ വരും ബാങ്ക് ബാങ്ക് ഒരു 40,000 വണ്ടി ചിലപ്പോൾ എന്റെ മേൽക്ക് കിട്ടാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഫുൾ ലോണും കിട്ടും അത് പറയാൻ പറ്റും നോക്കട്ടെ അവരൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത വണ്ടി വീണ്ടും റെഡ് കളർ അൾട്ടോ 2009 വണ്ടി മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊക്കെ മാറിക്കണ ചില അപാദത്തിന്റെ ചെറിയ വർക്ക് പ്രോണ്ട ചെറിയ സൈഡ് വർക്ക് വർക്ക് എടുത്തുകൊണ്ട് പക്ഷെ വണ്ടി നല്ല നീറ്റുള്ള വണ്ടിയാണ് അങ്ങനത്തെ ഒന്നുമില്ല നല്ല വൃത്തിയും കാര്യങ്ങളല്ല ബോഡി അങ്ങനെ വണ്ടി കണ്ടില്ല നമുക്ക് 1,00,000 കൊടുക്കാം 1,00,000 ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാറല്ലേ എത്ര മോഡൽ 9 മോഡൽ 9 LXi ഉണ്ട് ഓക്കെ ഓടിക്കണ എത്ര ഓടിക്കണ ഒന്നിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ 75 ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ബോണറ്റ് മാറിയിട്ടുണ്ടോ ബോണറ്റ് മെയിൻ ഗ്ലാസ് മാറി ഈ സൈഡ് കൊണ്ട് ചെറിയ വർക്ക് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വണ്ടി അല്ല വണ്ടി ഇട്ടാണ് ലോൺ സേർട്ടേ കിട്ടുള്ളൂ ഒരു 10-50 rupees അടുത്ത് സേർട്ട് ചെയ്ത് കൊടുക്കാം ഒരു 10-50 rupees 40 rupees വണ്ടി എടുക്കാം അടുത്ത വണ്ടി അൾട്ടോ 800 ഇത് 2015 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് 15 രജിസ്ട്രേഷൻ ആണ് 14 മോഡൽ 15 രജിസ്ട്രേഷൻ ആണ് മെയിൻ ഗ്ലാസും ബോണറ്റ് മാറിയിരിക്കുന്ന വണ്ടി മാറിയിരിക്കുന്നു തട്ടിയതാണോ എന്തെങ്കിലും അങ്ങനെ ചില ആക്സിഡന്റ് മുമ്പ് വർക്ക് എടുത്തിട്ടുണ്ടാവും കമ്പനിന്ന് വർക്ക് എടുത്തത് 80,000 kilometers വണ്ടി ഓടിച്ചുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പൊ രണ്ടാമത്തെ ഓണർഷിപ്പിലെ വണ്ടി എടുക്കുന്നത് ഉള്ളതല്ലേ എടുക്കുന്ന രണ്ടാമത്തെ ഓണർഷിപ്പാണ് വണ്ടി ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം വണ്ടി ഫുൾ ലോണിൽ കൊടുക്കാം മുടക്കില്ലാതെ നമുക്ക് വണ്ടി കൊടുക്കാം ഫുൾ ലോൺ ഉറപ്പില്ലാതെ നമുക്ക് ലോൺ 800 കൊടുക്കാം ഫുൾ ലോണിന് ഉദ്ദേശിക്കുന്ന വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന 155-190 ലോൺ ഇട്ടു പിന്നെ ലോൺ ഇട്ടു ആ പൈസ എത്ര ലോൺ ഇട്ടാ ആ പൈസ വണ്ടി കൊണ്ടുപോലെ ഇതിന് ചോദിക്കണേ 190 ചോദിക്കണം 155 നമുക്ക് കൊടുക്കണം കൊടുക്കാം ആ പൈസ ലോണും കിട്ടും ലോണും കിട്ടും അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ വീടേറെ വൈനപ്പയ്യാണ് ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ അതിലേക്ക് അറിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷനും നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളയാൻ മറക്കണ്ട അപ്പോൾ അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി വീണ് കാണാം